വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി പിന്നീട് സംസാരിക്കാൻ കഴിഞ്ഞു. ആ തിരക്കും ബഹളവും ഒക്കെ ഒഴിഞ്ഞു, അവർ പോയല്ലോ. ഡിഎഫ്ഒയുമായും മറ്റും സംസാരിക്കാൻ കഴിഞ്ഞു. ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ്, കടുവ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, എപ്പോഴേക്കും ഒരു ശാസ്ത്രീയ സ്ഥിരീകരണം വരും, നേരത്തെയുള്ള കടുവയുടെ ദൃശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ സ്ഥിരീകരിക്കാനാകും, കാൽപ്പാടുകളുടെ സാമ്പിൾ അതെത്രത്തോളം പ്രധാനമാകും, മറുപടി കിട്ടുന്നുണ്ടോ? കാൽപ്പാടുകളുടെ സാമ്പിൾ പരിശോധിച്ചുകൊണ്ട് ഇത് രണ്ടും ഒരു കടുവ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിന് പറ്റുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ ഒരു ഭാരം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ വെച്ചിട്ടുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പരിശോധന നടക്കേണ്ടത്. അതിന് കാൽപ്പാടുകൾ വെച്ചുകൊണ്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഇവരും വനപാലകരും ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ കടുവ വീണിരിക്കുന്നു, മറ്റ് കാര്യങ്ങളൊക്കെ ഇനി അതിൻ്റെ തുടർ നടപടികൾ എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ഇപ്പോൾ അതിനെ ഒരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 20 മിനിറ്റ് എന്നുള്ളത് ഇതിൻ്റെ മയക്കുവെടി വെച്ചതിൻ്റെ ഒരു പ്രാഥമിക സമയമാണ്. ഇനി അത് അതിൻ്റെ ഒരു പൂർവ്വ സ്ഥിതിയിലേക്ക് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിനെ മറ്റേ എവിടേക്കാണ് വിടേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. കൂടുതൽ കൂടിയാലോചനകൾ ആ കാര്യത്തിൽ വേണം. അതിനുശേഷമായിരിക്കും തീരുമാനമെടുക്കുക. ഇപ്പോൾ അങ്ങനത്തെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഇതിനെ പിടികൂടി എന്നുള്ളൊരു ആശ്വാസം തന്നെയാണ് വനപാലകരും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനിയായിരിക്കും ഇതേ സംബന്ധിച്ചിട്ടുള്ള ഒരു കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവുള്ളൂ. പ്രധാനമായും ഒരേ കടുവ തന്നെയാണോ ഈ പ്രദേശത്തൊക്കെ ഇറങ്ങുന്നത്, മറ്റ് കടുവകളും മറ്റ് കടുവയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഗൗരവമായിട്ടുള്ളൊരു ചർച്ചയിലേക്ക് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതുശ്ശേരിയിൽ ഉള്ള കടുവ തന്നെ ആയിരിക്കും എന്നുള്ളൊരു പ്രാഥമിക നിഗമനമുണ്ട്. കാരണം ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, വനവാസ മേഖല വിട്ടു പോയിട്ടില്ല പുതുശ്ശേരിയിലെ കടുവ എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഏറെക്കുറെ സ്ഥിരീകരിച്ചിരുന്നു. ഇത് ഇന്നിപ്പോൾ കണ്ടതും ഒരു വനവാസ കേന്ദ്രത്തിലാണ്. അപ്പോൾ അത് തന്നെ ആയിരിക്കും എന്നുള്ള ഏറെക്കുറെ ഒരു തീരുമാനമുണ്ട്. ഇനി അതിൽ പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ളൊരു തീരുമാനം അതുമായി ബന്ധപ്പെട്ട് വേണം. ഇപ്പോൾ ഇവിടുന്ന് വനപാലകർ ഉൾപ്പെടെയുള്ളവർ പോയിരിക്കുന്നു. എല്ലാവരും തന്നെ ഈ കടുവയെ പിടിച്ച ആ ഒരു ഓപ്പറേഷന് വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ രാവും പകലും ഇല്ലാതെ ഇവർ അതിൻ്റെ ഒരു പുറകിലായിരുന്നു. ഇപ്പോൾ അതിനെ കിട്ടി എന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യത്തിന് ശേഷം സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി അത് പൂർവ്വസ്ഥിതിയിലാവുമ്പോൾ മറ്റ് കാര്യങ്ങളിലേക്ക് തീരുമാനമുണ്ടാകും. അത് ഇന്ന് തന്നെ അല്പസമയത്തിനകം തന്നെ ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനമെടുക്കും എന്നുള്ളതുമാണ് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. യതീഷ്.